ഇന്ന് പാലപ്പമാണ് ഉണ്ടാക്കുന്നത് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ലി റൈസാണ് ഒരു കപ്പ് ഇഡ്ലി റൈസിൽ പത്ത് പാലപ്പം ഉണ്ടാക്കാൻ കഴിയും വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം മൂന്ന് പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി കഴുകിയെടുക്കണം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് സോക്ക് ചെയ്ത് വെക്കണം മിനിമം ഒരാറ് മണിക്കൂറെങ്കിലും അത് സോക്ക് ചെയ്യണം അല്ലെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി തേങ്ങാ വെള്ളം കരടൊക്കെ പോകാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക അരി സോക്കെയ്തതിന് ശേഷം ഉടൻ തന്നെ തേങ്ങാ വെള്ളവും ഇതുപോലെയൊക്കെ ചെയ്ത് മാറ്റി വെക്കണം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ഇട്ടു കൊടുക്കുക ഇത് നുറുക്ക് ഗോതമ്പാണ് ഈ റെസിപ്പിയിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് തേങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് പഞ്ചസാര ഡിസോൾവ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കണം പഞ്ചസാരയോടൊപ്പം തന്നെ ഈ നുറുക്ക് ഗോതമ്പും അതിൽ കിടന്ന് കറങ്ങിക്കോളും ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈസ്റ്റും സോഡാ പഴവും ഒക്കെ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണിത് സൂക്ക് ചെയ്ത് അരിയോടൊപ്പം തന്നെ ഇതും ഒരാറ് മണിക്കൂർ മാറ്റിവെക്കണം ആറ് മണിക്കൂറിന് ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അരി അരച്ചെടുക്കാം ആദ്യം അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഈ റെസിപ്പിയിൽ കപ്പി കാച്ചുന്നില്ല അതിനു പകരം ചോറാണ് ചേർക്കുന്നത് വെളുത്ത ചോറ് ഒരു കപ്പ് അരിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത ചോറാണ് ചേർക്കുന്നത് അതിനുശേഷം ചോറും അരിയും ജാറിൽ ലെവൽ ചെയ്ത് ഇടണം ഇനി അതിലേക്ക് തേങ്ങാ വെള്ളം അരിച്ചൊഴിക്കണം നുറുക്ക് ഗോതമ്പ് അരയ്ക്കാൻ എടുക്കുന്നില്ല പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര അവരവരുടെ ഇഷ്ടത്തിനെടുക്കാം ഇനി നല്ലതുപോലെ അരച്ചെടുക്കണം അരിയും ചോറും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് തേങ്ങ കൂടി ചേർക്കുന്നത് തേങ്ങ കപ്പിൽ ലൂസായിട്ടല്ല നിറയ്ക്കേണ്ടത് നല്ലതുപോലെ പ്രസ് ചെയ്താണ് നിറച്ചെടുക്കേണ്ടത് സ്പൂൺ വെച്ച് ഇളക്കി ഇടുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഇങ്ങനെ എടുത്താൽ മാത്രമേ ഒരു കപ്പ് അരിക്കുള്ള തേങ്ങ കൃത്യമായി ചേരുകയുള്ളൂ അരയ്ക്കുന്നതിനിടയിൽ ഇടയ്ക്കൊക്കെ ജാറൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ചൂടത്രയും കുറയും കാൽ കപ്പ് തേങ്ങയാണല്ലോ എടുത്തത് അതേ കപ്പിൽ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇനി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അരച്ചു കഴിഞ്ഞു ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഫേമൻറ്റ് ചെയ്യണമെങ്കിൽ കൈയുടെ ചൂട് ആവശ്യമാണ് ഫേമൻറ്റേഷന് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എയർ സർക്കുലേഷൻ ആവശ്യമുണ്ട് അതുകൊണ്ട് ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ഹോൾസ് ഉള്ള ഒരു അടപ്പ് വെച്ചോ അടയ്ക്കണം ഇത് തലേന്ന് സന്ധ്യയ്ക്ക് അരച്ചു വെച്ചതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഈ മാവിളക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ ഉപ്പ് വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ചേർക്കാം ഇതിപ്പോ ഒരു കുറുകിയ കൺസിസ്റ്റൻസിയാ പാലപ്പത്തിന് കുറച്ചുകൂടി ലൂസ് ലൂസാകണം അതിന് കുറച്ച് വെള്ളമോ തേങ്ങാപ്പാലോ ചേർക്കാം ഇത് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒറ്റയടിക്കങ്ങ് ഒഴിച്ചേക്കരുത് വെള്ളമായാലും തേങ്ങാപ്പാലായാലും കുറേശ്ശെ ഒഴിച്ച് കലക്കി അതിൻ്റെ പാകത്തിന് തയ്യാറാക്കിയെടുക്കണം ഈ പാലപ്പത്തിനെ വെള്ളയപ്പം എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് ഈ റെസിപ്പിയിൽ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ ഇനി അപ്പം ഉണ്ടാക്കാൻ കടായി ചൂടാക്കിയെടുക്കാം തീരെ ചൂടില്ലാതെയും ഒരുപാട് ചൂടിനും മാവ് ഒഴിച്ചു കൊടുക്കരുത് ഒരു മീഡിയം ചൂടിന് മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കണം അതുപോലെ തന്നെ ഒരുപാട് മാവ് മാവൊഴിച്ച് കൊടുക്കരുത് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ മാവ് കൂടിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോൾ അറിഞ്ഞിരിക്കണം ആ വെള്ളയപ്പത്തിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയേ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ആവശ്യത്തിന് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വയ്ക്കാം പിന്നീട് അപ്പം ഉണ്ടാക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് മാവെടുത്ത് പുറത്ത് വയ്ക്കണം അരമണിക്കൂറിന് ശേഷം പാലപ്പം ഉണ്ടാക്കാം എത്ര നല്ല പാലപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് നോക്കിയേ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്